ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സൗമ്യ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അതായത് കോവിഡ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ടൈമിൽ നമ്മളുടെ വീടുകളിലൊക്കെ സൂക്ഷിക്കേണ്ട ഒരു ഉപകരണത്തെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ഓക്സിജൻ ലെവൽ വളരെ കുറഞ്ഞ ശേഷമാണ് അതായത് ഹൈപ്പോക്സിയ എന്നൊരു കണ്ടീഷനുണ്ട് കാരണം നമ്മൾ കോവിഡിൻ്റെ തുടക്കത്തിലൊന്നും അറിയില്ല നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഓക്സിജൻ ലെവൽ കുറയുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അത് വളരെ സിവിയർ ആകുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയും പിന്നെ ഓക്സിജൻ്റെ ക്ഷാമം ഉണ്ടാവുകയും അങ്ങനെ പല മരണങ്ങളും ഡൽഹിയിൽ ഉണ്ടായതും ഇത് കാരണമാണ് അപ്പം കേരളത്തിലാണെങ്കിലും ഓക്സിജന്റെ ഒരു ലഭ്യത വളരെ കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഏരിയ ആണത് സാധാരണഗതിയിൽ പൾസ് ഓക്സിമീറ്റർ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു തൊണ്ണൂറ്റി നാല് ശതമാനത്തിന് താഴെയാണ് ലെവൽ കാണിക്കുന്നതെങ്കിൽ അത്യാവശ്യമായി ചികിത്സ നേടേണ്ട അവസ്ഥയാണ് ഈ ഒരു ഡിവൈസ് ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ ലഭ്യമല്ല എല്ലാം തന്നെ ഷോർട്ടേജ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് മാക്സിമം ഓൺലൈൻ വഴി വാങ്ങിക്കാൻ നോക്കുക ഇപ്പോൾ ഇതിൻ്റെ വില ആയിരത്തി അഞ്ഞൂറ് തൊട്ടാണ് നേരത്തെ ഇത് വിലക്കുറവായിരുന്നു ഇപ്പോൾ ഇത് ഒരുപാട് ഡിമാൻഡുള്ളത് കൊണ്ടാവാം ആയിരത്തി അഞ്ഞൂറിനുള്ളിലോട്ടാണ് ഇതിൻ്റെ വില രക്തമെടുത്ത് പരിശോധിക്കാതെ നമുക്ക് വേദനാരഹിതമായിട്ട് തന്നെ അതായത് ജസ്റ്റ് വിരൽ മാത്രം ഇതിൽ ഘടിപ്പിച്ചിട്ട് നമുക്ക് ഓക്സിജൻ ലെവൽ ടെസ്റ്റ് ചെയ്യാൻ കഴിയും ഓക്സിജൻ ലെവൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വലത് കൈയുടെ മിഡിൽ ഫിംഗറാണ് ഇതിൻ്റെ രണ്ട് ക്ലിപ്പ് പോലുള്ള ഭാഗത്തിന് നടുക്കായിട്ട് വെക്കേണ്ടത് ഈ സമയത്ത് വിരലിൽ നെയിൽ പോളിഷോ മൈലാഞ്ചിയോ അല്ലെങ്കിൽ മറ്റ് കെമിക്കൽസോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതുപോലെ കൈ കഴിയ ഉടനെയും ചെക്ക് ചെയ്യാൻ പാടില്ല അതായത് ടെമ്പറേച്ചർ നോർമൽ ആയ ശേഷം കൈ തണുത്തതാണെങ്കിൽ റീഡിംഗ് വേരിയേഷൻ വരും അതുകൊണ്ട് നോർമൽ ടെമ്പറേച്ചറിൽ വേണം വേണംപ്പം കൈയൊക്കെ ഒന്ന് തുടച്ച് കുറച്ചേനും കഴിഞ്ഞിട്ട് വേണം നോക്കാൻ ആദ്യം ഇത് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യുക റെസ്റ്റ് ചെയ്ത ശേഷം വേണം ഇത് ചെക്ക് ചെയ്യാൻ ഓക്സിജൻ ലെവൽ അതിൽ തൊണ്ണൂറ്റി നാലിന് താഴെയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് റൂമിൽ നടക്കുക നടന്നിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം വീണ്ടും ചെക്ക് ചെയ്യുക അപ്പോഴും തൊണ്ണൂറ്റിനാല് തന്നെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ടാണ് കാണിക്കുന്നതെങ്കിൽ അർജൻറ്റായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുക ഈ ഒരു ഡിവൈസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതിലെ ഇൻഫ്രാറെഡ് പോലെയുള്ള രശ്മികളാണ് ഉപയോഗിക്കുന്നത് അതായത് ഇത് നമ്മളുടെ ഹീമോഗ്ലോബിനിൽ എത്രത്തോളം ഓക്സിജൻ സാച്ചുറേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ചിനും നൂറിനും ഇടയ്ക്കാണ് തൊണ്ണൂറ്റിനാലിന് താഴെയാണെങ്കിൽ ഉറപ്പായും വൈദ്യസഹായം തേടുക ഈ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്